നമസ്കാരം. ബോംബെയിലെ കാമാത്തിപുരം, അവിടെയുള്ള തിരക്കേറിയ തെരുവിലെ ഒരു രണ്ടുനില ബിൽഡിങ്ങിന്റെ മുകളിലത്തെ ഒരു മുറി. ആ മുറി ശരിക്കും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മുറിയെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഏവർക്കും അറിയാം അതൊരു മണിയറയാണെന്ന്. ആ മുറിയിലെ ബെഡിൽ റോസാ പൂക്കളുടെ ഇതളുകൾ വിതറിയിരിക്കുകയാണ്. ആ ബെഡിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ആ ബെഡിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ പേര് മധു എന്നാണ്. മധുവിന് ആ മുറിയിൽ സാവധാനം അലയിടിക്കുന്ന ഗാനവും കേൾക്കാം. ശരിക്കും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് അവിടെ കേൾക്കുകയാണ്. ആ മുറിയിലെ നനുത്ത പ്രകാശത്തിൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് ഇതുവരെയും മനസ്സിലാക്കാത്ത മധു ആ കട്ടിലിൽ അങ്ങനെ തല കുമ്പിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. ശരിക്കും പൊക്കമുള്ള വണ്ണമുള്ള കുടവയറുള്ള ഒരു മനുഷ്യനാണ് അകത്തേക്ക് വന്നത്. പെട്ടെന്ന് ഒരാൾ അകത്തേക്ക് കടന്നു വന്നപ്പോൾ മധു കട്ടിലിൽ ചാടി എണീറ്റു. മധുവിനെ കണ്ട ആ മനുഷ്യന്റെ മുഖത്ത് ഇപ്പോൾ തള്ളി നിൽക്കുന്ന കണ്ണുകളാണ്. സുന്ദരിയായ മധുവിൽ അയാൾ വല്ലാതങ്ങ് ആകൃഷ്ടനായിപ്പോയെന്ന് ആ കണ്ണുകൾ വിളിച്ചു പറയുകയാണ്. അയാൾ മധുവിനടുത്തേക്ക് നീങ്ങിയതും മധു കട്ടിലിന്റെ മറുഭാഗത്തേക്ക് ഓടി. മറുഭാഗത്തേക്ക് മധു ഓടുമ്പോൾ വാതിലടച്ച അയാൾ സാവധാനം അയാളുടെ ഡ്രസ്സുകൾ അഴിച്ചു തുടങ്ങുകയാണ്. ഏയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? മധു അങ്ങനെ ചോദിക്കുമ്പോൾ അയാളൊന്ന് ചിരിച്ചു. ഏയ്, എന്താ കുട്ടി, ഒന്നും അറിയാത്ത പോലെ. മധുവിന് ഉറക്കെ കരയണമെന്നുണ്ട്. പക്ഷെ മധുവിന് ആ ബിൽഡിങ്ങിന്റെ ഉടമ രേഷ്മ മാഡത്തിന് ഒരു വല്ലാത്ത ഭയമുണ്ട്. രേഷ്മ മാഡത്തിനെ മധു പരിചയപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അവൾ വീട്ടുകാരറിയാതെ അവളെ സ്നേഹിച്ച ശ്രാവൺ എന്ന ചെറുപ്പക്കാരനുമായി അവളുടെ നാട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ്. ഒളിച്ചോടുന്ന സമയത്ത് ശ്രാവൺ പറഞ്ഞനുസരിച്ച് അവൾ വീട്ടിലെ അമ്മയുടെ അലമാരയിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവുമൊക്കെ അവളുടെ ബാഗിൽ എടുത്തു വച്ചിരുന്നു. ആ ബാഗിൽ വളരെ കുറച്ച് ആഭരണങ്ങളും പണവേ ഉള്ളൂ. ആ കുറച്ച് ആഭരണങ്ങളും പണവുമായിട്ട് ശ്രാവണിനൊപ്പം മധു എത്തിയത് ബോംബെയിലാണ്. ബോംബെയിലെ ഒരു ലോഡ്ജിൽ ശ്രാവണിനൊപ്പം സന്തോഷമായിട്ടാണ് മധു താമസം തുടങ്ങിയത്. അവർ താമസം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രാവൺ മധുവിനോട് പറഞ്ഞു, മധു, എനിക്ക് ഒരു ജോലി ശരിയായി വരികയാണ്. ഞാൻ ആ ജോലി സ്ഥലത്ത് പോയി അവിടെ സെറ്റിലാകുന്നതുവരെ നീ എൻ്റെ മാമിയുടെ വീട്ടിൽ നിൽക്കണം. മാമിയുടെ വീട്ടിലോ? നിങ്ങൾക്ക് എൻ്റെ ബന്ധുക്കളാരും ഇല്ലെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഏയ് മധു, ഇതെൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. തൽക്കാലം ഞാൻ അവിടെ വീടൊക്കെ എടുക്കുന്നവരെ നിന്നെ എവിടെയെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ. ഇവരാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മധു ആദ്യം വിസമ്മതിച്ചെങ്കിലും ശ്രാവൺ ഒരു പരുവത്തിൽ മധുവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. മധു സമ്മതം കൊടുത്തു കഴിഞ്ഞപ്പോൾ ശ്രാവൺ മധുവിനോട് പറഞ്ഞു, എൻ്റെ മാമി വന്നിട്ടുണ്ട്. മാമി വന്നിട്ടുണ്ടെന്ന് ശ്രാവൺ പറഞ്ഞപ്പോൾ മധുവിന് ശരിക്കും അത്ഭുതം തോന്നുകയാണ്. മാമിയെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് ശ്രാവൺ യഥാർത്ഥത്തിൽ മധുവിനോട് മാമിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ട് വന്നു. ഒരു 40 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. അവർ മധുവിനടുത്തെത്തിയതും ശ്രാവൺ ആ ലേഡിയെ മധുവിനെ പരിചയപ്പെടുത്തി. മധു, ഇതാണ് എൻ്റെ മാമി, രേഷ്മ മാമി. ശ്രാവൺ രേഷ്മയെ പരിചയപ്പെടുത്തിയപ്പോൾ രേഷ്മ ഒന്ന് ചിരിച്ചു. രേഷ്മ മധുവിനെ നോക്കി ചിരിച്ചപ്പോൾ മധുവിൻ്റെ ശ്രദ്ധ രേഷ്മയുടെ പല്ലുകളിലാണ് പതിഞ്ഞത്. പാൻ പോലുള്ള സാധനങ്ങൾ റെഗുലറായി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയുടെ പല്ലുകളാണ് മധു അപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല, രേഷ്മയ്ക്ക് ഒരു വല്ലാത്ത ഗന്ധവുമുണ്ട്. സിഗരറ്റിൻ്റെയും പാനിൻ്റെയും മദ്യത്തിൻ്റെയുമായ ഒരു സമ്മിശ്ര ഗന്ധമാണ് ആ സമയത്ത് രേഷ്മയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മധുവിന് രേഷ്മയെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. മധുവിൻ്റെ മുഖം ചുളിയുന്ന കണ്ടതും ശ്രാവൺ മധുവിനോട് പറഞ്ഞു, ഏയ് മധു, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ മാമിയോടൊപ്പം നിൽക്ക്. അങ്ങനെ മധുവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ശ്രാവൺ മധുവിനെ രേഷ്മയ്ക്കൊപ്പം കാറിൽ കയറ്റി വിട്ടു. രേഷ്മയ്ക്കൊപ്പം കാറിലേക്ക് കയറിയ മധുവിൻ്റെ കണ്ണുകൾ ശ്രാവണിൽ തന്നെയാണ്. ശ്രാവൺ കണ്ണിന്ന് പറഞ്ഞപ്പോൾ മധുവിൻ്റെ കണ്ണിൽ ഒരു നനവ് വരികയും ചെയ്തു. ഈ സമയത്തൊക്കെ മധുവിനൊപ്പം ഉണ്ടായിരുന്ന രേഷ്മ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. അവർ മധുവുമായി എത്തിയത് കാമാത്തിപുരയിലാണ്. കാമാത്തിപുര തെരുവിലേക്ക് ആ കാറ് കടന്നപ്പോൾ മധുവിനൊരു വല്ലാത്ത അസ്വസ്ഥ ഫീൽ ചെയ്തു. ഏ മാമി, എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ കണ്ടിട്ടൊരു വൃത്തിയും തോന്നില്ലല്ലോ. മധു അങ്ങനെ ചോദിക്കാനുള്ള കാരണം ആ തെരുവിലേക്ക് അവരുടെ കാർ കടന്നപ്പോൾ തന്നെ മധു കണ്ട കാഴ്ചയാണ്. അവിടെ അവൾ കാണുന്ന ബിൽഡിങ്ങുകളിലൊക്കെ ധാരാളം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ പലരുടെയും വസ്ത്രധാരണം അത്ര ശരിയല്ല എന്നൊരു തോന്നൽ മധുവിനുണ്ട്. പലരും ഏതാണ്ട് ഹാഫ് നേക്കട്ട് എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള കെട്ടിടങ്ങളിൽ നിൽക്കുന്ന ആ അർദ്ധനഗ്നരായ സ്ത്രീകൾ റോഡിലൂടെ പോകുന്ന ചെറുപ്പക്കാരെ കൈവീശി കാണിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാർ തിരിച്ചും അവരുടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് മധുവിനെ അലോസരപ്പെടുത്തിയത്. അമ്പരപ്പോടെ ആ കാഴ്ച നോക്കിയിരിക്കുമ്പോഴാണ് അവരുടെ കാറ് ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ നിന്നത്. കാറിൽ നിന്ന് പുറത്തിറങ്ങി ബാഗുമായി രേഷ്മയ്ക്കൊപ്പം ഒരു 2 നില കെട്ടിടത്തിലേക്ക് നടക്കുമ്പോൾ മധുവിന്
ഒരു വല്ലാത്ത ഭയവും തോന്നുകയാണ്. മാമി, എന്താ ഈ സ്ഥലത്ത്? ഞാൻ പറഞ്ഞില്ലേ മധു ഒരു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് രേഷ്മ മധുവിനെയും കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ രണ്ടാമത്തെ നിലയിലെത്തി. മധു രേഷ്മയ്ക്കൊപ്പം ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കടന്നു പോകുമ്പോൾ ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള സ്ത്രീകളും നേരെ എതിർഭാഗത്തുള്ള സ്ത്രീകളും ഒക്കെ രേഷ്മയുടെ പുറകെ നടക്കുന്ന മധുവിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവരുടെ മുഖത്ത് ഒരു പ്രത്യേക പുഞ്ചിരിയുണ്ട്. രേഷ്മ മധുവിനെ മുകളിലത്തെ ഒരു മുറിയിലെത്തിച്ചു. ആ മുറിയിലേക്ക് മധു കയറിയപ്പോൾ മധുവിനോടായി രേഷ്മ പറഞ്ഞു, ഏ മധു വേഗം ഡ്രസ്സ് മാറും. അത് കേട്ടുടൻ മധു രേഷ്മയോട് പറഞ്ഞു, മാമി ഞാനെന്തിനാ ഡ്രസ്സ് മാറുന്നേ? നാളെ തന്നെ ശ്രവൺ വരുമല്ലോ. മധു അത് പറഞ്ഞതും രേഷ്മ മധുവിനോട് പറഞ്ഞു, ഏ കുട്ടി ഞാൻ ഇനി ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. മധു നിന്റെ ഭർത്താവ് ശ്രാവൺ നിന്നെ അന്വേഷിച്ച് വരില്ല. ഏ മാമി മാമി എന്തായി പറയുന്നേ? അതേ മധു, നിന്റെ ഭർത്താവ് ശ്രാവൺ നിന്നെ എനിക്ക് വിറ്റതാണ്. മാമി എന്നെ വിറ്റെന്നോ? അതെങ്ങനെ? ഏയ് മധു, ശ്രാവൺ ഓരോ ഗ്രാമത്തിൽ നിന്നും ഇതുപോലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഇവിടെ എത്തിക്കുന്ന ആളാണ്. അയാളൊരു ഏജന്റാണ്. നീ പെട്ടുപോയതാണ്. നിന്നോട് ഇത് ഞാൻ പറയാതിരുന്നാൽ നീ വല്ലാത്ത പ്രതീക്ഷയിൽ ശ്രാവണ കാത്തിരിക്കും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് ഇപ്പോൾ മധു കേട്ടത്. ആ വിവരം കേട്ട മധു ഏതാണ്ട് സ്തംഭിച്ചങ്ങനെ അല്പനേരം നിന്നുപോയി. അതിനുശേഷം അവൾ ആ കിടക്കിലേക്ക് ഇരുന്നു. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ അവളുടെ അച്ഛനെ അമ്മയും വിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടുന്ന ആ നിമിഷത്തിൽ ഒരിക്കലും ഇത്ര ഒരു സ്ഥലത്ത് അവൾ എത്തിച്ചേരുമെന്ന് കരുതിയിരുന്നതേയല്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ രേഷ്മയോട് പറഞ്ഞു, മാമി ദയവായി എന്നെ പുറത്തു വിടണം. ഏയ് മധു, അതൊന്നും പറ്റത്തില്ല. ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. നീ ആ ശ്രാവണപ്പോ ഇറങ്ങി പുറപ്പെടും മുമ്പ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ആലോചിക്കണമായിരുന്നു. എന്തായാലും നിന്നെ പുറത്തുവിടാൻ പറ്റത്തില്ല. നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്ക് കഴിയും. അത്രയും പറഞ്ഞിട്ട് രേഷ്മ വാതില് പുറത്തുനിന്ന് അടച്ചു. ഒരു പൂട്ടിട്ട് പൂട്ടുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് അവൾക്ക് ആഹാരം എത്തിച്ചു. പക്ഷെ അവൾ ആഹാരം കഴിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ആദ്യത്തെ രണ്ട് ദിവസവും ആഹാരം കൃത്യമായി എത്തിയെങ്കിലും അവൾ കഴിച്ചതേയില്ല. മൂന്നാമത്തെ ദിവസം അവളുടെ അടുത്തേക്ക് വന്ന രേഷ്മ കൂടെ രണ്ടാളുകളെ കൊണ്ടുവന്നിരുന്നു. ആ മൂന്ന് പേരും കൂടി ചേർന്ന് മധുവിനെ കാര്യമായി ഒന്ന് തല്ലി. മധു, നീ എതിർക്കാൻ നിന്നാൽ നിന്നെ ഞാൻ കൊല്ലും. ഞാൻ നിന്നെ കൊന്നാൽ എന്തിനു കൊന്നുവെന്ന് ആരും എന്നോട് ചോദിക്കില്ല. രേഷ്മ ശരിക്കും ഒരു ബ്രോത്തൽ നടത്തിപ്പുകാരിയുടെ എല്ലാ ഭാവങ്ങളും മധുവിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ നിമിഷത്തിലാണ്. താൻ പെട്ടു എന്ന് മധുവിന് പൂർണ്ണമായും തോന്നിയ നിമിഷമാണ്. മധുവിനെ ഒരു പരുവത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇപ്പോ മധുവിനെ കൊണ്ട് മധുവിന്റെ വസ്ത്രമൊക്കെ മാറ്റിപ്പിച്ച് മധുവിനെ കിടക്കിൽ ഇരുത്തിയിരിക്കുകയാണ് രേഷ്മ. അതിനുശേഷമാണ് രേഷ്മ ആ കുടുവയറുള്ള മനുഷ്യനെ ആ മുറിയിലേക്ക് കടത്തിവിട്ടത്. തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഒരു ചലച്ചിത്രത്തെന്ന പോലെ ഇപ്പോ മധുവിന്റെ മനസ്സിലേക്ക് വരികയാണ്. ആ രംഗങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നു വരുമ്പോ എങ്ങനെയും ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമാണ് അവളുടെ ചിന്ത. പക്ഷേ അവളെക്കാൾ ഒത്തിരി ആരോഗ്യമുള്ള ആ മനുഷ്യനെ തോൽപ്പിക്കാൻ തന്നെ കഴിയില്ല എന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ അവളുടെ പഠിച്ച പണി 18 അവിടെ ഫൈറ്റ് ചെയ്തിട്ടും അവൾക്ക് ആ മനുഷ്യന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മധു ഏതാണ്ട് മൃതപ്രായമായി കിടക്കുകയാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും രേഷ്മ അകത്തേക്ക് വന്നു. മധുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ രേഷ്മ പിന്നെയും ശ്രമിക്കുകയാണ്. രേഷ്മ എന്തൊക്കെ പറഞ്ഞിട്ടും മധു അതിനുശേഷം വാ തുറക്കാൻ പോലും വിസമ്മതിച്ചു. അവൾ ആഹാരം കഴിക്കാനോ സംസാരിക്കാനോ വിസമ്മതിക്കുകയാണ്. അടുത്ത രണ്ട് ദിവസങ്ങളിൽ രേഷ്മ ആരെയും അവളുടെ അടുത്തേക്ക് അയച്ചില്ലെങ്കിലും മൂന്നാമത്തെ ദിവസം ഒരാൾ അയച്ചു. അയാൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു. ഏയ്, ഇത്ര ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കാണോ എന്നെ അയച്ചത്? എന്നെ നീ പറ്റിക്കായിരുന്നു? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അയാൾ രേഷ്മയുടെ അടുത്തേക്ക് വന്നത്. മധു ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് രേഷ്മയുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കുമെന്ന് തോന്നിയ രേഷ്മ സഹായത്തിനായി ഒരാളെ വിളിച്ചു. ഒരു ലേഡിയാണ് അവിടെ എത്തിയത്. വെളുത്ത വസ്ത്രം ധരിച്ച ആ ലേഡി രേഷ്മ പറഞ്ഞപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ സമ്മതിച്ചിട്ട് അവിടേക്ക് എത്തിയതാണ്. ആ ലേഡിയുടെ കാറ് രേഷ്മയുടെ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇരുഭാഗത്തുമുള്ള കെട്ടിടങ്ങളിലെ സ്ത്രീകൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് ആ സ്ത്രീയെ നോക്കുന്നതും അവരോട് ഇടപെടുന്നതും. ആളുകൾ അവരെ കണ്ട് വിഷ് ചെയ്യുമ്പോൾ തിരിച്ച് വിഷ് ചെയ്തിട്ട് ആ സ്ത്രീ ആ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നു. രേഷ്മ അവരെ മധുവിന്റെ മുറിയിലെത്തിച്ചു. മധുവിന്റെ മുറിയിൽ ഒരു കോർണറിലായിട്ടാണ് ഇപ്പോൾ ആ കട്ടിൽ കിടക്കുന്നത്. ആ കോർണറിലെ കട്ടിലിൽ അവളങ്ങനെ ഇരിക്കുകയാണ്. അവിടെയുള്ള മേശപ്പുറത്ത് ഒരു കൂജിരിപ്പുണ്ട്. അതിനകത്ത് വെള്ളമുണ്ട്. ഇതിന് പുറമെ അവളുടെ ബാഗാണ് അവിടെ ആകെ ഉള്ളത്. അവിടേക്ക് വന്ന ആ സ്ത്രീ ആ മുറി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അവർ രേഷ്മയോട് പറഞ്ഞു, ആ വാതിലങ്ങി ചാരിയേക്ക്.
ഞാൻ ഇവളോടൊന്ന് സംസാരിക്കാം. അവിടേക്ക് വന്ന വ്യക്തിയെ രേഷ്മയും കൂടെ ഉള്ളൊരു വിളിക്കുക, ഗംഗുഭായി എന്നാണ്. ഗംഗുഭായിക്ക് ഇരിക്കാനായി ഒരു ചെയറും രേഷ്മ ആ മുറിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയറിലേക്ക് ഇരിക്കാതെ ഗംഗുഭായ് മധു ഇരിക്കുന്ന കട്ടിലിനടുത്തേക്ക് വന്നു. അതിനുശേഷം അവർ മധുവിന്റെ അടുത്ത് കട്ടിലിരുന്നു. ഗംഗുഭായ് മധുവിന്റെ പുറത്തും തട്ടിയിട്ട് പതുക്കെ അവളോട് സംസാരിച്ചു തുടങ്ങിയാണ്. ഏയ് മധു, ഇങ്ങോട്ട് നോക്കി. പല ശൈലിയിൽ അവളെ അനുനയിപ്പിക്കാനായി ഗംഗുഭായ് ഒരു ശ്രമം നടത്തി നോക്കിയിട്ടും മധു അങ്ങോട്ട് നോക്കുന്നേയില്ല. ഗംഗുഭായ് മധുവിനടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നിട്ട് അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും അവൾ നേരെ തിരിച്ചു. ഇപ്പോ മധുവിന് ഗംഗുഭായിയുടെ കണ്ണുകൾ കാണാം. ഗംഗുഭായി മധുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവളുടെ മുഖത്ത് നിന്ന് കൈയെടുത്തിട്ട് ആ കട്ടിലിന് സമീപത്തുള്ള മേശപ്പുറത്തിരിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് അവളുടെ സാരി ഒന്ന് നനയ്ക്കുകയാണ്. ആ നനഞ്ഞ സാരിയുമായി അവർ വീണ്ടും മധുവിനടുത്ത് വന്നു. അതിനുശേഷം ആ സാരി കൊണ്ട് മധുവിന്റെ മുഖമൊന്ന് തുടച്ചു. ശരിക്കും ഒരു അമ്മ മകളുടെ മുഖം തുടച്ചു വൃത്തിയാക്കും പോലെ അവർ സാവധാനം അവരുടെ മുഖം തുടച്ചു വൃത്തിയാക്കുകയാണ്. വളരെ മൃദുവായി സാവധാനം വാത്സല്യത്തോടെ അവരങ്ങനെ തുടച്ചു വൃത്തിയാക്കിയപ്പോൾ മധു കരഞ്ഞു തുടങ്ങി. എത്രയോ ദിവസങ്ങളായി അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതാ അവൾ കരഞ്ഞു തുടങ്ങിയാണ്. ഏയ് മധു, കുടി കരയാത്തടോ. അങ്ങനെ അവർ പറഞ്ഞതും മധു ഗംഗുഭായിയെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. ഗംഗുഭായിയെ കെട്ടിപ്പിടിച്ച മധു പൊട്ടിക്കരയാൻ തുടങ്ങി. മധു എത്ര നേരം ഗംഗുഭായിയെ അങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നും കരഞ്ഞു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയില്ല. കുറെ നേരം അവരങ്ങ് കരയുകയായിരുന്നു. അവൾ കരഞ്ഞു തീരട്ടെ എന്ന് കരുതി ഗംഗുഭായി അവളുടെ മുതുകിൽ പതുക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അമ്മയെ കെട്ടിപ്പിടിച്ച് മകൾ കരയുന്നത് പോലെ മധു കരഞ്ഞുകൊണ്ടേയിരുന്നു. കരച്ചിൽ ഒന്ന് അടങ്ങിയപ്പോ മധുവിനോടായി ഗംഗുഭായി ചോദിച്ചു, ഏയ് മധു, നിനക്ക് ഇഷ്ടമില്ലാതെയാണോ നീ ഇവിടെ വന്നത്? അത് കേട്ടതും മധു ഗംഗുഭായിയോട് ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചു. മധു അവളുടെ കഥ പറഞ്ഞപ്പോ ഗംഗുഭായിയുടെ മനസ്സിലേക്ക് പഴയ ഒരു രംഗം ഓർമ്മ വരികയാണ്. ഗംഗുഭായി കാലങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ കത്തിയവാദിൽ ഒരു സമ്പന്ന കുടുംബത്തിലെ സുമൂഹയായ സുന്ദരിയായ യുവതിയായിരുന്ന ഘട്ടമാണ് ഗംഗുഭായിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഗംഗുഭായി കൂട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠിയായിരുന്ന ഗംഗ, സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പ്രിയപ്പെട്ട അനുജത്തി, അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യ ഭാചനം, അങ്ങനെയുള്ള ഗംഗ വളരെ യാദൃശ്യവശാലാണ് ഒരു ചെറുപ്പക്കാരനുമായി പരിചയത്തിലായത്. ആ ചെറുപ്പക്കാരന്റെ പേര് രാംനിക് എന്നാണ്. രാംനിക് അവളുടെ അച്ഛന്റെ ബിസിനസ് കണക്കുകൾ എഴുതാനായി അവളുടെ അച്ഛനൊപ്പം കൂടിയ വ്യക്തിയാണ്. അയാൾ ബോംബെയിൽ നിന്നാണ് കാത്തിയവാടിൽ എത്തിയത്. ബോംബെക്കാരനായ രാംനിക് കണക്കുകൾ എഴുതാൻ വേണ്ടി കാത്തിയവാടിലെ ഗംഗയുടെ വീട്ടിലെത്തുമ്പോൾ അയാൾ താമസിക്കുന്നത് ഗംഗയുടെ തന്നെ വീട്ടിലെ ഒരു ചെറിയ മുറിയിലാണ്. ആ മുറിയിൽ താമസിക്കുന്ന കണക്കെഴുതുന്ന രാംനിക്കിന് ചായ കൊണ്ട് കൊടുക്കാനും ഊണ് കൊണ്ട് കൊടുക്കാനായി പലപ്പോഴും ഗംഗ തന്നെ ചെല്ലും. അതിന്റെ കാരണം ഗംഗയ്ക്ക് ചില കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. രാംനിക്ക് ബോംബെയിൽ നിന്നാണ് വരുന്നത്. ബോംബെയിൽ ആ കാലഘട്ടത്തിൽ സിനിമാ തിയേറ്ററുകൾ ഉണ്ടായി വരുന്ന സമയമാണ്. ധാരാളം സിനിമാ തിയേറ്ററുകൾ ഉണ്ടായി വരുന്നു. സിനിമകൾ അഭിനയിക്കാനായി താരങ്ങൾ ഉണ്ടാവുന്നു. താരങ്ങളെ കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള ജനം റോഡിൽ കാത്തു നിൽക്കുന്ന കഥകളൊക്കെ ഗംഗയുടെ സഹപാഠികൾ പറഞ്ഞ് ഗംഗ കേട്ടിട്ടുണ്ടായിരുന്നു. ആ കഥകളുടെ വാസ്തവം അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ രാംനിക്കിനെ കാണാനായി എപ്പോഴും ഗംഗ ചെല്ലുമായിരുന്നത്. രാംനിക് സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ ഗംഗയുമായി പങ്കുവച്ചു തുടങ്ങി. കാത്തിയവാടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സിനിമാ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണെന്ന് രാംനിക് ഗംഗയോട് പറയുകയും ചെയ്തു. ഒരു സിനിമാ കമ്പനിയുടെ കണക്കെഴുന്ന ജോലി രാംനിക് ചെയ്തിട്ടുണ്ടെന്നും ആ സമയത്ത് ഒരുപാട് താരങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നും രാംനിക് ഗംഗയോട് പറഞ്ഞു. പതുക്കെ പതുക്കെ ഗംഗയും രാംനിക്കും തമ്മിലുള്ള സംഭാഷണം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു. രാംനിക്കുമായിട്ടുള്ള ഗംഗയുടെ സൗഹൃദം ഒരു സ്നേഹബന്ധമായി വളർന്നു. വീട്ടുകാരും സഹപാഠികളും അറിയാതെ രാംനിക്കും ഗംഗയും തമ്മിലുള്ള ബന്ധം ഒന്ന് വലുതായപ്പോൾ വേർപിരിയാൻ കഴിയാത്ത ശൈലിയിലേക്ക് ഗംഗ രാംനിക്കിൽ അഡിക്റ്റായി. രാംനിക് ഗംഗയോട് പറഞ്ഞു, നമുക്ക് വിവാഹം കഴിച്ചാലോ? അവൾ കാത്തിരുന്ന കാര്യമാണ് ഇപ്പോൾ രാംനിക് ഗംഗയോട് ചോദിക്കുന്നത്. തിരിഞ്ഞു മറിഞ്ഞ് നോക്കാതെ ഗംഗ അതിന് സമ്മതിച്ചു. വിവാഹം കഴിച്ചാൽ ഉറപ്പായിട്ടും കാത്തിയവാടിൽ അവൾക്ക് താമസിക്കാൻ പറ്റില്ല. കാത്തിയവാടിലെ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബങ്ങളിൽ ഒന്നാണ് ഗംഗയുടെ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബം ഒരു കാരണവശാലും രാംനിക്കിനെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കത്തില്ല. അത് അറിയാവുന്ന ഗംഗ രാംനിക്കിനോട് അത് പറഞ്ഞപ്പോൾ രാംനിക് ഗംഗയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ബോംബെയിലേക്ക് പോവാം. അവിടെ നീ വന്നാൽ നിനക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഞാൻ വാങ്ങിച്ചു തരാം. നിനക്ക് പ്രസിദ്ധിയായ ഒരു സിനിമാ താരമാകാം. നീ പ്രസിദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീട്ടുകാർ നിന്നെ എന്തായാലും ഉൾക്കൊള്ളും. പ്രസിദ്ധിയായ സിനിമാ താരമായി മാറിക്കഴിഞ്ഞാൽ കാത്തിയവാടിലുള്ള അവളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല സകല ആൾക്കാർക്കും അവളെ അങ്ങ് ഇഷ്ടമാകുമെന്ന് രാംനിക് പറഞ്ഞപ്പോൾ ഗംഗ
ആ കാര്യം അങ്ങ് വിശ്വസിച്ചു. ഗംഗയോട് രാംനിക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എന്നോടൊപ്പം വാ. പക്ഷെ വരുമ്പോൾ നീ ഒരു കാര്യം കൂടി ചെയ്യണം, കുറച്ച് ആഭരണവും പണമൊക്കെ കരുതണം. ബോംബെയിൽ നിന്റെ താമസത്തിന് കുറച്ച് പണം വേണ്ടി വരും. സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടാൻ അല്പം സമയം എടുത്താലോ. വളരെ വ്യക്തമായി തന്നെ രാംനിക് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗംഗ രാംനിക് പറഞ്ഞ അനുസരിച്ച് ഒരു ദിവസം രാത്രി ആരുമറിയാതെ അവളുടെ വീട്ടിൽ നിന്ന് പതുക്കെ പുറത്തിയാടി. പുറത്ത് ചാടപ്പോ അവൾ രാംനിക് പറഞ്ഞതുപോലെ തന്നെ അവളുടെ അമ്മയുടെ അലമാരയിൽ ഉണ്ടായിരുന്ന അമ്മയുടെ മുഴുവൻ ആഭരണങ്ങൾ എടുത്ത് ബാഗിലേക്ക് വെച്ചിരുന്നു. അതോടൊപ്പം ആ അലമാരയിൽ തന്നെ ഉണ്ടായിരുന്ന മുഴുവൻ ക്യാഷും. പിറ്റേ ദിവസം രാവിലെ കാഥിയവാഡിന് സമീപത്തുള്ള മറ്റൊരു പട്ടണത്തിൽ വന്ന് അമ്പലത്തിന് മുന്നിൽ വെച്ച് രാംനിക് അവളുടെ കഴുത്തിലേക്ക് മാലയിട്ടു. ഇപ്പോ അവർ രണ്ടുപേരും വിവാഹിതരായി കഴിഞ്ഞു. ക്ഷേത്രത്തിൽ ദൈവസാന്നിധ്യത്തിൽ ശരിക്കും ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗംഗ രാംനിക്കിനൊപ്പം ബോംബെയിലേക്ക് തിരിച്ചത്. ബോംബെയിലെ ഒരു ലോഡ്ജിൽ രാംനിക്കിനൊപ്പം താമസം തുടങ്ങിയ ഗംഗ അധിക ദിവസം കഴിയുമ്പ് ഷീല എന്ന സ്ത്രീയുടെ വീട്ടിലെത്തി. ഷീല എന്ന സ്ത്രീയുടെ വീട്ടിൽ രാംനിക് ഗംഗയെ കൊണ്ടുവന്ന് ആക്കിയതാണ്. ഷീല രാംനിക്കിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞാണ് രാംനിക് ഗംഗയെ ഷീലയുടെ വീട്ടിലെത്തിച്ചത്. പക്ഷേ അവിടെ എത്തി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് കഥ മനസ്സിലായി, താൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ഷീല അക്കാര്യം വ്യക്തമായിട്ട് തന്നെ ഗംഗയോട് പറയുകയും ചെയ്തു. കാത്തിയവാടി എന്നുള്ള ഗംഗാഭായി കാത്തിയവാടി അങ്ങനെ ഇതാ ബോംബെയിലെ കാമാത്തിപ്പുരയിലെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. താൻ എത്തപ്പെട്ടിരിക്കുന്നത് കാമാത്തിപ്പുര എന്ന ആ വേശ്യ തെരുവിലാണെന്ന് മനസ്സിലാക്കിയ ഗംഗാഭായി ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. ആ അറിവ് ശരിക്കും ഗംഗയെ വളരെയധികം ഭയപ്പെടുത്തി. പക്ഷെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഷീല അവളോട് പറഞ്ഞു, ഏയ് ഗംഗ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. നീ ഇവിടുന്ന് പുറത്തേക്ക് പോയാലും എത്തേണ്ടത് നിന്റെ വീട്ടിലാണ്, അവിടെ നിന്നെ സ്വീകരിക്കുമോ? വളരെ നിർണായകമായൊരു ചോദ്യമാണ് ഗംഗാഭായി കാത്തിയവാടിയോട് ഷീല എന്ന ആ വേശ്യാലയ നടത്തിപ്പുകാരി ചോദിച്ചത്. ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഗംഗയുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. അവൾക്കറിയാം അവൾ മടങ്ങി ചെന്നാൽ അത് അവളുടെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവളുടെ സഹോദരിമാരുടെ വിവാഹം പോലും അവൾ കാരണം മുടങ്ങും. കാമാത്തിപ്പുര എല്ലാവരും അറിയുന്ന സ്ഥലമാണ്. കാമാത്തിപ്പുരയിൽ നിന്നാണ് ഗംഗ കാത്തിയവാടിലേക്ക് മടങ്ങി വരുന്നതെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തായാലും ആളുകൾ അറിയും, വീട്ടുകാരും അറിയും, നാട്ടുകാരും അറിയും. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മറുപടി ഒന്നും പറയാൻ കഴിയാത്ത ഒരു സ്റ്റേജിലേക്ക് ഗംഗ എത്തുകയാണ്. ഗംഗയെ ആലോചിക്കാൻ വിട്ടിട്ട് ഷീല മുറിന്ന് പുറത്തിറങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗംഗ ഷീലയോട് പറഞ്ഞു, ഞാൻ എന്തായാലും ചതിക്കപ്പെട്ടു, ഇനി എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. ഗംഗയുടെ ആ മറുപടിയിൽ നിന്ന് പുതിയ ഒരാൾ ഉണ്ടാവുകയാണ്. അന്ന് രാത്രി ഗംഗയുടെ മുറിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും സന്തോഷവാനായിരുന്നു. അയാൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഗംഗയോട് ചോദിച്ചു, ഏയ് നിന്റെ പേരെന്താണ്? ശരിക്കും സന്തോഷപൂർവ്വം ഗംഗയുടെ പേര് ചോദിച്ച ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കിയിട്ട് ഗംഗ അയാളോട് പറഞ്ഞു, എന്റെ പേര് ഗംഗു. ഗംഗ എന്ന പേരുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഗംഗ അവരുടെ പേര് ഒന്ന് ചേഞ്ച് ചെയ്തത്, ഗംഗു. ആ നിമിഷം മുതൽ ഗംഗാഭായി കാത്തിയവാടി എന്ന ആ ലേഡി ഗംഗുഭായി കാത്തിയവാടി ആവുകയാണ്. ഗംഗുഭായി ഗംഗു ഷീലയുടെ ആ സ്ഥാപനത്തിലെ ഒരു അസറ്റായി മാറാൻ അധിക നാളുകളൊന്നും വേണ്ടി വന്നില്ല. ഗംഗു അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്പെട്ട ആളായി മാറി. കസ്റ്റമേഴ്സ് ഷീലയുടെ ആ സ്ഥാപനം തേടി പിടിച്ച് എത്തി തുടങ്ങി. ഗംഗുവാണ് അവരുടെ ആകർഷണ വിഷയം. ഗംഗുവിന് ആണുങ്ങളെ സന്തോഷിപ്പിക്കാൻ അറിയാമെന്നുള്ള ഒരു കഥ പതുക്കെ പടർന്നു തുടങ്ങിയാണ്. ആ കഥ കേട്ട് വിദൂര സിറ്റിയിൽ നിന്ന് വരെ ആളുകൾ അങ്ങോട്ട് ഒഴുകി തുടങ്ങി. വിദൂര സിറ്റിയിൽ എന്ന് പറയുമ്പോൾ അങ്ങ് ന്യൂഡൽഹിയിൽ നിന്ന് വരെ ആളുകൾ അവിടെ എത്തിയിരുന്നു. ഗംഗു എന്ന പുതിയ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കഥ സ്വാഭാവികമായിട്ടും പലരും അറിയുമല്ലോ. അങ്ങനെ അറിഞ്ഞ ആളുകൾ ഒരാൾ ഷൗക്കത്ത് ഖാനാണ്. ഷൗക്കത്ത് ഖാൻ ഒരു പട്ടാനാണ്. ആ പട്ടാൻ ഒരു ദിവസം ഷീലയുടെ അടുത്തെത്തി. എവിടെ ഗംഗു? വളരെ മുഴക്കമുള്ളൊരു ശബ്ദത്തിന്റെ ഉടമയാണ് ഈ ഷൗക്കത്ത് ഖാൻ. ഷൗക്കത്ത് ഖാന്റെ രൂപവും ശബ്ദവും ഒരുപോലെ ഭയപ്പെടുത്തുന്ന 6 അടിയിലേറെ പൊക്കമുണ്ട് ഈ ഷൗക്കത്ത് ഖാൻ. ഷൗക്കത്ത് ഖാൻ ഗംഗയെ തേടി വന്ന നിമിഷം മുതൽ ഒരു ഭയം ഷീലയ്ക്ക് അനുഭവപ്പെടുകയാണ്. ഷീല മനസ്സില്ല മനസ്സോടെ ഗംഗയുടെ അടുത്തേക്ക് ഷൗക്കത്തിന് അയച്ചു. ഷൗക്കത്ത് പോയി കഴിഞ്ഞപ്പോൾ ഷീല ഗംഗുവിന്റെ മുറിയിലേക്ക് ഓടിയെത്തി. അവിടെ ഷീല കണ്ട കാഴ്ച അവളുടെ കണ്ണു നിറയ്ക്കുന്ന ഒന്നാണ്. ശരിക്കും മൃഗീയമായി ഗംഗു റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗംഗുവിന്റെ ശരീരത്തിൽ നിറയെ മുറിവിന്റെ പാടുകളാണ്. അവളുടെ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ എരിയുന്ന സിഗരറ്റിന്റെ പാട് കാണാം. സിഗരറ്റ് വെച്ച് ഗംഗുവിനെ വേദനിപ്പിക്കുന്നതിൽ വല്ലാത്തൊരു ആനന്ദം ആ പട്ടാന് ഉണ്ടായിരുന്നുവെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തമാണ്. ഗംഗുവിനെ ഉടൻ തന്നെ ഷീല ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 4 ദിവസം കഴിഞ്ഞാണ് ഗംഗു വീണ്ടും
ഷീലയുടെ സ്ഥാപനത്തിലേക്ക് മടങ്ങി വരുന്നത്. ഏകദേശം ഒരു രണ്ടാഴ്ച വേണ്ടി വന്നു ഗംഗുവിന് വീണ്ടും പഴയ ശൈലിയിലേക്ക് മടങ്ങി വരാൻ. രണ്ടാഴ്ച കഴിഞ്ഞതും ഒരു ദിവസം വീണ്ടും ഷൗക്കത്ത് ഖാനെത്തി. അന്നും പഴയ രംഗം അതുപോലെ ആവർത്തിക്കപ്പെട്ടു. ആദ്യത്തേതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ ദിവസം ഷൗക്കത്തിൽ നിന്ന് ഗംഗുവിന് അനുഭവപ്പെട്ടത്. ഗംഗുവിന്റെ ബോഡിയിൽ മർദ്ദനമേൽക്കാത്ത സ്ഥലം ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ശരിക്കും മൃഗീയമായി സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിൽ വല്ലാത്തൊരു ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയാണ് ഈ ഷൗക്കത്ത് ഖാൻ. ഷൗക്കത്ത് ഖാന്റെ ആ പ്രകടനം കഴിഞ്ഞ് ഷൗക്കത്ത് ഖാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയ നിമിഷത്തിൽ ഒരു വല്ലാത്ത ഭയത്തോടുകൂടി അവിടേക്ക് ഷീല ഓടിയെത്തി. ഷീല ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഗംഗുവിന്റെ ആ അവസ്ഥ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ശൈലിയിൽ ശരിക്കും ദയനീയമാണ്. ഒരു പരുവത്തിൽ ഷീലയും ആ സ്ഥാപനത്തിലെ മറ്റാളുകളും ചേർന്ന് ഗംഗുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഏകദേശം ഒരു മൂന്നാഴ്ച ഗംഗുഭായ് ഹോസ്പിറ്റലും വീടുമായി കഴിയുകയാണ്. അവളുടെ മനസ്സിൽ ഒരു വല്ലാത്ത ദേഷ്യം ആ ഷൗക്കത്തിനോട് വരുന്നുണ്ട്. അവൾ ഷീലയോട് പറഞ്ഞു, മാഡം ആ ഷൗക്കത്തിനെ നിലയ്ക്ക് നിർത്തണം, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഷൗക്കത്ത് ഖാനെ നേരിടാനുള്ള ശക്തി ഷീലയ്ക്കില്ല. ഷൗക്കത്ത് ബോംബെയുടെ തെക്ക് ഭാഗം അടക്കി ഭരിക്കുന്ന കരീം ലാലയുടെ പത്താൻ ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. കരീം ലാലയുടെ ഗ്രൂപ്പിലെ അംഗമായ ഷൗക്കത്ത് ഖാനെതിരെ നീങ്ങാനുള്ള ശേഷി സ്വാഭാവികമായിട്ടും ഷീലയ്ക്കുണ്ടാവില്ല. ഷീല ധൈര്യതയോടുകൂടെ ഗംഗുവിനോട് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഷീല മാഡം വിചാരിച്ചാലും തന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഗംഗു അടുത്തതായിട്ട് എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അവൾക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ആ ക്ലയൻസുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഗംഗു. ഗംഗു പലരോടും കാര്യം തിരക്കിയപ്പോൾ അവൾക്ക് കരീം ലാലയെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വെള്ളിയാഴ്ച ഗംഗു കരീം ലാലയെ കാത്ത് കരീം ലാല പള്ളിയിൽ നിന്ന് വരുന്ന ആ വഴിയിൽ അങ്ങനെ നിൽക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞ് അബ്ദുൽ കരീം ഖാൻ എന്ന കരീം ലാല പള്ളിയിൽ നിന്ന് അയാൾ വീട്ടിലേക്ക് നടന്നു വരികയാണ്. കാമാത്തിപ്പുരയ്ക്ക് വളരെ സമീപത്താണ് കരീം ലാലയുടെ താമസ സ്ഥലം. സൗത്ത് ബോംബെ ശരിക്കും അടക്കി ഭരിക്കുന്ന ഒരു അധോലോക രാജാവ് തന്നെയാണ് ഈ സമയത്ത് കരീം ലാല. കരീം ലാല നടന്ന് ഗംഗുഭായിയുടെ അടുത്തെത്തിയതും ഗംഗുഭായി കരീം ലാലയോട് പറഞ്ഞു, കരീംഭായ് എനിക്ക് ഭായിയുടെ കയ്യിൽ നിന്ന് ഒരു സഹായം വേണം. പള്ളിയിൽ നിന്ന് അയാളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് ഗംഗുഭായി കരീംഭായിയെ തടഞ്ഞു നിർത്തി ഇങ്ങനെ ചോദിക്കുന്നത്. കരീം ലാല ഗംഗുഭായിയോട് പറഞ്ഞു, ഓക്കെ നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാം. കരീം ലാല അത്രയും പറഞ്ഞതിന് ശേഷം ഗംഗുഭായിയെ പാസ് ചെയ്ത് അയാളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ നടന്നു. ഗംഗുഭായി കരീം ലാലയെ പിന്തുടർന്നു. വീട്ടിലെത്തിയ കരീംഭായി ഗംഗുഭായിയോട് മുകളിലത്തെ നിലയിൽ ടെറസിൽ വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വീടിന്റെ സൈഡിലൂടെയുള്ള പടിക്കെട്ട് വഴിയാണ് ടെറസിലേക്ക് കയറേണ്ടത്. ഗംഗുഭായി ആ പടിക്കെട്ടിൽ കയറി ടെറസിലെത്തി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ടെറസിൽ മേശപ്പുറത്ത് കുറച്ച് കഴിക്കാനുള്ള സ്നാക്സും ചായയൊക്കെ എത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരീം ലാല ടെറസിലേക്ക് വന്നു. ടെറസിലെത്തി കരീം ലാല ആദ്യം ശ്രദ്ധിച്ചത് അവിടെ ഇരിക്കുന്ന ചായയും അതുപോലെ സ്നാക്സുമാണ്. അത് രണ്ടും ഗംഗുഭായി തൊട്ടിട്ടേയില്ല. ഏയ് എന്താ അതെടുക്കാത്തെ? കരീംഭായി, ഭായിയുടെ വീടിനകത്തേക്ക് കയറാൻ യോഗ്യതയില്ലാത്ത ഞാൻ എങ്ങനെയാ ഭായിയുടെ വീടിലെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഈ സാധനങ്ങൾ കഴിക്കുക? ഒരു വല്ലാത്ത ചോദ്യമാണ് ഗംഗുഭായി കരീംഭായിയോട് ചോദിച്ചത്. ഗംഗുഭായിയുടെ ആ വാചകം കേട്ട കരീം ലാല ശരിക്കും ഒന്ന് ഞെട്ടി. കരീം ലാല ഗംഗുഭായി നോക്കിയിട്ട് അവളോട് പറഞ്ഞു, ഇരിക്ക്. ഗംഗുഭായി ഇരുന്നതും കരീം ലാല എതിരെയുള്ള കസേരയിലിരുന്നു. കരീം ലാല ഗംഗുഭായിയോട് ചോദിച്ചു, എന്താ നിന്റെ പേര്? ഞാൻ ഗംഗുഭായി. എന്താ നിന്റെ ജോലി? കരീംഭായി, ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. കരീംഭായിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഗംഗുഭായി ആ വാക്ക് പറഞ്ഞപ്പോ ശരിക്കൊരു വിറയൽ ആ അധോലോക രാജാവിന്റെ കാൽവിരൽ മുതൽ തലവരെ ഉണ്ടാവുകയാണ്. ഗംഗുഭായി എന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും കരീം ലാല കേട്ടിട്ടുണ്ട്. അവരിതാ നേരിൽ ആദ്യമായി കാണുകയാണ്. എല്ലാവരും അറിയുന്ന, എല്ലാവരും തിരക്കി ചെല്ലുന്ന ഗംഗുഭായി എന്ന പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ഇതാ തന്റെ മുന്നിൽ ഇരിക്കുന്നത്. അമ്പരപ്പോടെ ഗംഗുഭായിയെ നോക്കിയ കരീം ലാലയോടായി ഗംഗുഭായി പറഞ്ഞു, കരീംഭായി താങ്കളുടെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഗംഗുഭായിയുടെ ചോദ്യം കേട്ടതും കരീം ലാല ഗംഗുഭായിയോട് ചോദിച്ചു, അല്ല എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? കരീംഭായി, ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ അടുത്ത് അനവധി ആളുകൾ വരാറുണ്ട്. അവരൊക്കെ എനിക്ക് പണവും നൽകാറുണ്ട്. ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് വരുന്ന ആളുകളൊക്കെ എന്നെ റേപ്പ് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കരീം ലാലയ്ക്ക് ഗംഗുഭായി പറഞ്ഞു വരുന്നത് ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട്. ഗംഗു എന്താ പറഞ്ഞു വരുന്നത്? കരീംഭായി, അങ്ങയുടെ കൂട്ടത്തുള്ള ഒരാൾ എന്നെ റേപ്പ് ചെയ്തു, എന്നെ ശരിക്കും ഉപദ്രവിച്ചു. ഉപദ്രവിച്ചെന്നോ? ദാ ഇത് കണ്ടോ? കരീം ലാല അങ്ങനെ ചോദിച്ചതും ഗംഗുഭായി അവൾ അണിഞ്ഞിരുന്ന ആ ഫുൾ കുപ്പായത്തിന്റെ കൈ ഒന്ന് മുകളിലേക്ക് തെറുത്ത് കാണിച്ചു. ഇരു കൈയിലെയും തുണി ഒന്ന് നീങ്ങുമ്പോൾ ശരിക്കും കരീം ലാല പോലും
കരഞ്ഞു പോകുന്ന രംഗമാണ് ആ കയ്യിൽ കണ്ടത്. അവളുടെ ഇരു കൈകളും ശരിക്കും ക്രൂരമായി മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ആ കയ്യിൽ അങ്ങോളം ഇങ്ങോളം കത്തുന്ന സിഗരറ്റ് കുത്തി താഴ്ത്തിയതിന്റെ വളരെ വ്യക്തമായ സൂചനകൾ കാണാം. പച്ച മാംസം വെന്തെരിയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു വേദന അത് അനുഭവിച്ചിട്ടുള്ള കരീംലാലയ്ക്ക് അറിയാം. കരീംലാല അമ്പരപ്പോടുകൂടി ഗംഗുഭായിയോട് ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? ഇത് ഷൗക്കത്ത് ഖാനാണ്. ഷൗക്കത്തോ? അതെ, അങ്ങയുടെ ഗ്രൂപ്പിലെയാണ്. എനിക്ക് മനസ്സിലായി. ഏയ് ഗംഗു, ഇനി അവൻ നിന്റെ അടുത്ത് വരുമ്പോൾ നീ അവനെ പിടിച്ചു നിർത്തണം, എന്നിട്ട് എന്നെ അറിയിക്കണം. ഒരു 10 മിനിറ്റ് മതി, ഞാൻ അവിടെ എത്തും. ഞാൻ നേരിട്ട് ഈ കാര്യം പരിഹരിക്കാം. കരീംലാലയുടെ ആ വാക്കുകൾ ഗംഗുഭായിയെ വളരെ ആശ്വസിപ്പിക്കുകയാണ്. അവൾ പെട്ടെന്ന് അവൾ കൊണ്ടുവന്ന പേഴ്സ് തുറന്ന് ഒരു ചരട് പുറത്തെടുത്തു. കരീംഭായി, ഗുജറാത്തിലെ കത്തിയവാടിയിൽ നിന്നാണ് ഞാനിവിടെ ബോംബെയിലെത്തിയത്. ഞാൻ കത്തിയവാടിലായിരിക്കുമ്പോൾ എല്ലാ വർഷവും എൻ്റെ സഹോദരന്മാരുടെ കയ്യിൽ ഞാൻ രാഖി കെട്ടുമായിരുന്നു. അതിനുശേഷം ഞാൻ ഇതുവരെ സഹോദരനാക്കാൻ പറ്റിയ ഒരാളെയും കണ്ടിട്ടില്ല. ഞാനിത് ആദ്യമായി ഒരു സഹോദരനെ പിന്നെ കാണുകയാണ്. ഞാൻ ഈ രാഖി അങ്ങയുടെ കയ്യിൽ നിന്ന് കെട്ടട്ടെ. വരദരാജ മുതലിയാർക്കും ഹാജിയും അസ്താനുമൊപ്പം ബോംബെ അടക്കി ഭരിക്കുന്ന കരീംലാല എന്ന ആ അധോലോക രാജാവിന്റെ കയ്യിലേക്ക് ഗംഗുഭായി ആ രാഖി കെട്ടി. കണ്ണുകൾ നിറഞ്ഞുപോയ കരീംലാല ഗംഗു അയാളുടെ കയ്യിലേക്ക് രാഖി കെട്ടുന്നത് വളരെ സന്തോഷത്തോടെ അയാൾ നോക്കി നിൽക്കുകയാണ്. ഗംഗുഭായി രാഖി കെട്ടിക്കഴിഞ്ഞതും കരീംലാല ആ രാഖിയിലേക്ക് നോക്കി. അതിനുശേഷം ചിരിച്ചുകൊണ്ട് കരീംലാല ഗംഗുഭായിയോട് പറഞ്ഞു, ഇനി കാപ്പി കുടിക്കാലോ? അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ഗംഗുഭായി കാപ്പി കുടിക്കാൻ തുടങ്ങി. കാപ്പി കുടിക്കുന്നതിനിടയിൽ ഗംഗുഭായിയോടായി കരീംലാല പറഞ്ഞു, ഞാൻ എൻ്റെ ഒരാളെ നിങ്ങളുടെ വീടിനടുത്ത് കാര്യങ്ങൾ നിരീക്ഷിക്കാനായി ഏർപ്പാടാക്കാം. ഷൗക്കത്ത് വന്നാൽ ആ നിമിഷം അയാൾ വിവരമറിയിക്കണം, അയാൾ എന്നെ അറിയിക്കും. ഷൗക്കത്ത് എത്തിയാൽ ഉടൻ ആ വിവരം അറിയിക്കാനുള്ള ഏർപ്പാടാക്കിയതിന് ശേഷം ഗംഗുവിനെ കരീംലാല യാത്രയാക്കി. ഷൗക്കത്തിനെ കാത്ത് ഗംഗുഭായി ദിവസങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, ഷൗക്കത്തിന്റെ പൊടി പോലുമില്ല. ഷൗക്കത്തിന് വിവരമെല്ലാം അറിഞ്ഞുകാണോ? അങ്ങനെ ഒരു ഭയം ഗംഗുവിനുണ്ട്. പക്ഷെ 3-ാമത്തെ ആഴ്ച കഴിഞ്ഞതും ഷൗക്കത്ത് ഖാൻ ഗംഗുവിന്റെ അടുത്തെത്തി. ഷൗക്കത്തിനോട് അന്ന് വളരെ സ്നേഹപൂർവ്വം, ശരിക്കും താല്പര്യപൂർവ്വം ഗംഗു ഇടപെട്ടു തുടങ്ങി. ഷൗക്കത്ത് ഗംഗുവിന്റെ മുറിയിലേക്ക് കടന്ന നിമിഷത്ത് തന്നെ ഗംഗു ഏർപ്പാട് ചെയ്തിരുന്ന അവളുടെ കൂട്ടുകാരി നേരെ താഴേക്കോടി റോഡ് സൈഡിൽ കാത്തു നിൽക്കുകയായിരുന്ന കരീംലാലയുടെ ഗ്യാങ്ങിലെ ആളെ വിവരമറിയിച്ചു. അയാൾ ഒരു സൈക്കിളുമായി അവിടെ കാത്തു നിൽക്കുകയാണ്. സൈക്കിളിൽ ഉടൻ തന്നെ അയാൾ കരീംലാലയുടെ വീട്ടിലേക്ക് കുതിച്ചു. അന്ന് ഇതുപോലുള്ള വാഹനങ്ങൾ കുറവാണല്ലോ. വിവരമറിഞ്ഞ കരീംലാല 2 പത്താൻ യോദ്ധാക്കളുമായി നേരെ കാമാത്തിപുരയിലേക്ക് തിരിച്ചു. ഗംഗുവിന്റെ മുറിയിൽ പതു കലാപരിപാടികളുമായി ഷൗക്കത്ത് മുന്നേറുമ്പോൾ വാതൽക്കൽ ഒരു മുട്ട് കേട്ടു. വാതൽക്കൽ മുട്ട് കേട്ടതും ഷൗക്കത്ത് ഉറക്കെ ചോദിക്കണം, ആരായിരുന്നു ശല്യം ചെയ്യുന്നേ? ഏയ് വാതൽ തുറക്ക്. ഒരു പുരുഷ ശബ്ദം കേട്ടതും ഗംഗുവിനൊന്ന് തള്ളിയിട്ട് ഷൗക്കത്ത് കട്ടിൽ നിന്ന് ചാടി എണീറ്റു. അയാളെ ശല്യപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ള ആരാണ് അവിടേക്ക് വരുന്നത്? അയാളെ നേരിട്ടിട്ട് തന്നെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഷൗക്കത്ത് ചെന്ന് വാതിൽ തുറക്കുന്നത്. ഷൗക്കത്ത് വാതിൽ തുറന്നതും അയാൾ കാണുന്നത് സാക്ഷാൽ കരീംലാലയാണ്. കരീംലാലയുടെ ഇടതുവശത്തും വലതുവശത്തുമായി 2 പത്താൻകാരി കൂടി ഉണ്ട്. അവരെയും ഷൗക്കത്തിന് അറിയാം. ആ 3 പേരുടെ കയ്യിൽ ഹോക്കി സ്റ്റിക്കുകളാണ് ഉള്ളത്. അപകടം നടത്ത ഷൗക്കത്ത് പുറകോട്ട് ഓടിയെങ്കിലും കരീംലാലയും കരീംലാലയ്ക്കൊപ്പം വന്ന ആളുകളും ആ മുറിക്കുള്ളിലേക്ക് കയറി. ഈ സമയത്ത് ഗംഗു കട്ടിൽ നിന്ന് ചാടി എണീറ്റ് ഉള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിക്കുകയാണ്. പിന്നീട് നമ്മൾ ആ മുറി കാണുന്നത് ശരിക്കൊരു തല്ലാണ്. ആ ഹോക്കി സ്റ്റിക്കുകളുണ്ട് കരീംലാലയും ആ 2 പത്താൻകാരും കൂടി 6 അടിയിലേറെ പൊക്കമുള്ള ഷൗക്കത്ത് ഖാനെ പട്ടിയെ തല്ലുപോലെ തല്ലി തുടങ്ങി. തല്ലുകൊണ്ട് ആ മുറിയിൽ വീണ ഷൗക്കത്ത് ഖാൻ പെട്ടെന്ന് വാതം തുറന്ന് പുറത്തേക്ക് ഓടി. തൊട്ടുപുറകെ കരീംലാലയും ആ 2 പത്താൻമാരും. പടിക്കിട്ടിറങ്ങി താഴെ എത്തിയ ഷൗക്കത്ത് ഖാന്റെ പുറത്തേക്ക് കരീംലാല ചാടി വീണു. കരീംലാലയും ആ 10 പത്താൻകാരും കൂടി ഷൗക്കത്തിന് അവിടെ അടി തുടങ്ങി. സംഭവം കണ്ടും കേട്ടും ഒരുപാട് ആളുകൾ അവിടേക്ക് ഓടിക്കൂടി. കരീംലാലയെ എല്ലാവർക്കും അറിയാം. സൗത്ത് ബോംബെ അടക്കി ഭരിക്കുന്ന ആളാണ് കരീംലാല. ആ കരീംലാല ഇതാ കാമാത്തിപ്പുരയ്ക്കകത്തെത്തി അവിടെ ഒരു കസ്റ്റമറെ എടുത്തിട്ട് പെരുമാറുകയാണ്. ഈ സമയം കൊണ്ട് ഡ്രസ് ചെയ്ത് കഴിഞ്ഞ ഗംഗുഭായി താഴെ എത്തി. ഷൗക്കത്ത് ഖാൻ ഇപ്പോ നിശ്ചലനായി അവിടെ കിടക്കുകയാണ്. അയാളൊന്ന് നോക്കിയിട്ട് ഗംഗുഭായിയുടെ അടുത്തേക്ക് നടന്നു വന്ന കരീംലാല ഉറക്കെ എല്ലാവരും കേൾക്കെ ഒരു അനൗൺസ്മെന്റ് അങ്ങ് നടത്തി. ഇത് എന്റെ സഹോദരി ഗംഗുവാണ്, ഗംഗുഭായി. ഇവളുടെ നേരെ ഇനി ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ഞാൻ വീണ്ടും വരും. അതൊരു വല്ലാത്ത പ്രഖ്യാപനമായിരുന്നു. അധോലോക ചക്രവർത്തി എന്ന് വിളിക്കാൻ കഴിയുന്ന ആളാണ് ആ കാലഘട്ടത്തിൽ കരീംലാല. കരീംലാല പരസ്യമായി സകലരും നോക്കി നിൽക്കെ ഗംഗുവിനെ അയാളുടെ സഹോദരി എന്ന് സംബോധന ചെയ്തപ്പോൾ അതൊരു വല്ലാത്ത അനൗൺസ്മെന്റ് ആയി മാറി. സകലർക്കും ആ നിമിഷം മുതൽ ഒരു വല്ലാത്ത ബഹുമാനം ഗംഗുഭായിയോട് തോന്നി തുടങ്ങിയിരുന്നു. ആ നിമിഷം മുതൽ ഗംഗുഭായി ആ തെരുവുകളിലെ ഒരു ആരാധനാ കഥാപാത്രമായി മാറി. ആളുകൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും
ഗംഗുഭായി സമീപിക്കുന്ന ആ കാലഘട്ടത്തിലാണ് രേഷ്മ മധുവിന്റെ അടുത്തേക്ക് ഗംഗുവിനെ വിളിച്ചു വരുത്തുന്നത്. ഗംഗുവിന്റെ ചിന്ത അവളുടെ ഭൂതകാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് മധു ഗംഗുഭായിയോട് ചോദിക്കുന്നത്, ചേച്ചി എന്നെ രക്ഷിക്കൂ. മധുവിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് വർത്തമാന കാലത്തിലേക്ക് ഗംഗുഭായി മടങ്ങി വരുന്നത്. ഗംഗുഭായി മധുവിനോട് വീണ്ടും ചോദിച്ചു, സത്യമായിട്ടും നിനക്ക് ഇവിടുന്ന് വിട്ടുപോകണമെന്നുണ്ടോ? ചേച്ചി എനിക്ക് ഇവിടെ തുടരാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല ഇത്. ഏ മധു, ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണ് നീ ആഗ്രഹിക്കുന്നത്? ചേച്ചി ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും. ഏ മധു, വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെ സ്വീകരിക്കൂ, നിന്റെ നാട്ടുകാർ നിന്നെ ഉൾക്കൊള്ളൂ. ചേച്ചി എനിക്കത് അറിയില്ല, പക്ഷേ എനിക്ക് ഉറപ്പാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ മറക്കാൻ പറ്റില്ല എന്ന്, എന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. എന്നെ അവർ സ്വീകരിക്കും. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ അവരോട് പറഞ്ഞാൽ അവരെന്നെ ഉൾക്കൊള്ളും. മധു അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോ ഗംഗുഭായി രേഷ്മയെ അകത്തേക്ക് വിളിച്ചു. രേഷ്മയോടായി ഗംഗുഭായി പറഞ്ഞു, രേഷ്മ ഇവൾ ഇവിടെ നിൽക്കാൻ പറ്റിയ കുട്ടിയല്ല, ഇവിടെ വിട്ടേക്ക്. ഗംഗുഭായി, ഞാൻ 1000 രൂപയാണ് ഇവർക്ക് വേണ്ടി മുടക്കിയത്. ഓ അതോ, രേഷ്മ നമ്മൾ നടത്തുന്ന ബിസിനസ് അല്ലേ, ബിസിനസ്സിലെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും എപ്പോഴും ലാഭം ഉണ്ടാക്കില്ലല്ലോ, ഇതൊരു നഷ്ടക്കച്ചവടമായി കാണുക. എന്തായാലും അവളെ നീ വിടണം, അവൾ അവളുടെ ഗ്രാമത്തിൽ തിരിച്ചെത്തിയെന്ന് ഉറപ്പാക്കാൻ പപ്പുവിനെ കൂടെ അയക്കണം. ഗംഗുഭായിക്കും രേഷ്മയ്ക്കും അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് പപ്പു, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. പപ്പുവിനെ കൂടെ അയക്കാൻ രേഷ്മയോട് ഉറക്കെ പറഞ്ഞിട്ട് ഗംഗുഭായി താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും വല്ലാത്തൊരു അതിശയമാണ്. കാമാത്തിപ്പുരയിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിക്ക് അവർക്ക് ഇഷ്ടമല്ലാത്ത ജീവിതത്തിലാണ് അവൾ എത്തിയെന്ന് അറിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള അവസരമുണ്ടെന്ന് ആദ്യമായി ആ തെരുവിലെ സ്ത്രീകൾ മനസ്സിലാക്കുകയാണ്. ഇത് ഒരു വല്ലാത്ത പ്രകമ്പനം ഉണ്ടാക്കി. ചതിക്കപ്പെട്ട് അവിടെ എത്തിയ അനവധി സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ അവരുടെ ഇഷ്ടമില്ലാതെയാണ് അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അവരുടെ ഇഷ്ടക്കേട് തുറന്നു പറയാൻ ഇപ്പൊ ഇതാ ഒരാളുണ്ടായിരിക്കുകയാണ്. അങ്ങനെയാണ് ആ സംഭവം സ്പ്രെഡ് ആകുന്നത്. ഗംഗുഭായിയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ട് അനവധി സ്ത്രീകൾ അവിടുന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. ഒരുപാട് സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പല ചെറുപ്പക്കാരും കബളിപ്പിച്ച് അവിടെ എത്തിക്കുന്ന ഒരു കലാപരിപാടിയുണ്ട്. ആ കലാപരിപാടിക്കാണ് ഗംഗുഭായി ഒരു അന്ത്യം വരുത്തിയത്. ഗംഗുഭായി എല്ലാവരോടായി പറഞ്ഞു, ഇവിടെ എത്തുന്ന ആള് ചതിക്കപ്പെട്ടാണ് എത്തുന്നതെങ്കിൽ, അവർക്ക് ഇഷ്ടമില്ല എങ്കിൽ പിന്നെ അവരിവിടെ പിടിച്ചു നിർത്താൻ പാടില്ല. കാമാത്തിപ്പുരയിൽ ഗംഗുഭായിയുടെ ആ വാക്കുകൾ ശരിക്കും ഒരു ഉറച്ച നിയമമായി മാറി. ആരെയെങ്കിലും ചതിച്ച് അവിടെ കൊണ്ടുവന്നാൽ അവിടെ സ്വീകരിക്കില്ല എന്ന് കേട്ടപ്പോൾ അത്തരം തൊഴിലിൽ പ്രൊഫഷണലായി ഏർപ്പെട്ടിരുന്ന പല ചെറുപ്പക്കാർക്കും അതൊരു അടിയായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. ഗംഗുഭായിയാണ് ഷീലയുടെ മരണശേഷം ഷീലയുടെ ആ ബ്രോത്തൽ ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. ഇപ്പോൾ അനവധി ബ്രോത്തലുകൾ ഗംഗുഭായിയുടെ കീഴിലുണ്ട്. ഗംഗുഭായി പതുക്കെ പതുക്കെ കാമാത്തിപ്പുരയിലെ അവസാന വാക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഇലക്ഷൻസ് ഒക്കെ വരികയാണ്. ആ ഇലക്ഷനുകളിൽ ഗംഗുഭായി ഓട്ടോമാറ്റിക്കായിട്ട് കാൻഡിഡേറ്റായി മാറുകയും ആ ഇലക്ഷനിൽ ഗംഗുഭായി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു പൊതുയോഗം നടക്കുകയാണ്. അവിടെ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഗംഗുഭായിയും ഉണ്ട്. രാഷ്ട്രീയ മേഖലയിലെയും സാമൂഹ്യ മേഖലയിലെയും അനവധി ആളുകൾ ആ മീറ്റിംഗിൽ എത്തിയിട്ടുണ്ട്. ഗംഗുഭായി ഇതുവരെ ഒരു പബ്ലിക് സ്റ്റേജിലും സംസാരിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് സ്റ്റേജിൽ സംസാരിക്കാനുള്ള അവസരം ഗംഗുഭായിക്ക് കിട്ടുന്നത്. ഗംഗുഭായിയെ സംസാരിക്കാനായി സ്റ്റേജിലേക്ക് വിളിച്ചു. ഗംഗുഭായിക്കൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, പൊതുജനങ്ങളുണ്ട്. ഒരു വൻ സദസ് തന്നെയാണ് അവിടെ ഉള്ളത്. ബോംബെയുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള പല ആളുകളും അവിടെയുണ്ട്. സ്റ്റേജിൽ മൈക്കിന് മുന്നിലെത്തിയ ഗംഗുഭായി ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പരം, ശരിക്കും ഒന്ന് സ്തംഭിച്ചു പോയെന്ന് പറയാം. സകലരും കൗതുകപൂർവ്വം ഗംഗുഭായിയെ നോക്കുമ്പോൾ ഗംഗുഭായി മൈക്കിലൂടെ അവളെ പരിചയപ്പെടുത്തി, പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് ആദ്യമായി തന്നെ ഗംഗുഭായി മൈക്കിലൂടെ പറഞ്ഞത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും പരസ്യമായി മൈക്കിലൂടെ അവൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്ന് വിളിച്ചു പറയില്ലല്ലോ. ഇവിടെ പക്ഷേ ആ കൂടി നിൽക്കുന്ന ജനസദസ്സ് നോക്കിക്കൊണ്ട് ഗംഗുഭായി വളരെ വ്യക്തമായി ആ വാക്ക് തന്നെ ആദ്യമേ പറഞ്ഞു. പെട്ടെന്ന് ആളുകൾക്കിടയിൽ ഒരു ഇളക്കമുണ്ടായി. അതുവരെ അലസരായിരുന്ന ആളുകളൊക്കെ ഒന്ന് നേരെ ഇരിക്കുകയാണ്. അതെ, ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ വില കുറച്ച് കാണുന്നവരാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ വില കുറച്ച് കാണേണ്ടവരാണോ യഥാർത്ഥത്തിൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ? നിങ്ങൾ അതിർത്തി സംരക്ഷിക്കുന്ന ജവാന്മാരെ കുറിച്ച് വളരെ അഭിമാനപൂർവ്വം പറയുകയും ചിന്തിക്കുകയും ചെയ്യാറില്ലേ? അവർ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരന്മാരാണല്ലേ. അതുകൊണ്ട് തന്നെ ജവാന്മാരെ നിങ്ങളെല്ലാവരും ശരിക്കും ബഹുമാനപൂർവ്വം കാണുകയും അവരെക്കുറിച്ച് അങ്ങനെ പറയുകയും ചെയ്യും. പക്ഷേ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതല്ല സമീപനം. ജവാന്മാരെക്കാൾ മോശമാണോ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ? എന്താ അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഉത്തരം പറയൂ. പട്ടാളക്കാരെയും പ്രോസ്റ്റിറ്റ്യൂട്ടുകളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഗംഗുഭായിയുടെ ആ ചോദ്യം
ഒരു വലത് ഇളക്കം ആ സദസ്സിൽ ഉണ്ടാക്കുകയാണ്. സ്റ്റേജിലും സദസ്സിലിരിക്കുന്ന ആളുകൾ പരസ്പരം മുഖത്തോട് മുമ്പ് നോക്കുകയാണ്. ഈ ഗംഗുഭായ് എന്താ ചോദിക്കുന്നത്? ആളുകളുടെ അമ്പരപ്പ് കണ്ടതും ഗംഗുഭായ് അവരോട് പറഞ്ഞു, നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു മുറി ടോയ്ലറ്റ് ആക്കുമല്ലേ, ആ ടോയ്ലറ്റ് ആയിരിക്കും വീട്ടിലെ എല്ലാവരും ഉപയോഗിക്കുക. ടോയ്ലറ്റ് ഒരു മുറിയിൽ നിർമ്മിക്കാതെ എല്ലാ മുറിയും ടോയ്ലറ്റ് ആയാലോ? സകലതും വൃത്തികേടാകും. ഒരു മുറിയിൽ ടോയ്ലറ്റ് ഉള്ളപ്പോൾ ബാക്കി മുറികളൊക്കെ വൃത്തിയായിരിക്കും. അതുപോലെ ഈ നഗരത്തിൽ ഒരു കാമാത്തിപ്പുര ഉള്ളത് കൊണ്ട് ഈ നഗരം വൃത്തിയാണ്. ഈ നഗരത്തെ സുരക്ഷിതമാക്കി നിർത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഈ കാമാത്തിപ്പുരയിലെ സ്ത്രീകളാണ്. ഗംഗുഭായിയുടെ ആ വാക്കുകൾ പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിന് ഒരു ഉണർവ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കി നിർത്തുന്നത് പട്ടാളക്കാരാണ്, അവർ നമ്മളെ സംരക്ഷിക്കുന്നു. അതുപോലെ ഈ നഗരത്തിൽ ഏത് രാത്രിയിലും ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് ഒരു ഭയവുമില്ലാതെ നടക്കാൻ കഴിയുന്നുവെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതിന്റെ കാരണം ഈ കാമാത്തിപ്പുരയാണ്. ഈ കാമാത്തിപ്പുര ഇല്ലായിരുന്നുവെങ്കിൽ, ഇവിടുത്തെ ഈ സ്ത്രീകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബോംബെ കൂടി രാത്രിയിലോ പകലോ ഒരു സ്ത്രീക്ക് നടക്കാൻ കഴിയില്ല, അതെനിക്ക് ഉറപ്പാണ്. നമ്മുടെ രാജ്യത്തിലേക്ക് എതിർ രാജ്യങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഇരച്ചു കയറാത്തത് എന്തുകൊണ്ടാണ്? ജവാന്മാരുള്ളത് കൊണ്ടാണ്. അതുപോലെ നിങ്ങളുടെ വീടുകളിലേക്ക് അന്യന്മാർ ഇരച്ചു കയറാത്തതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ആരായി? നിങ്ങളുടെ വീടുകളിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഞങ്ങളാണ്. പുരുഷന്മാർ ഇരച്ചു കയറാത്തതിന്റെ കാരണമാരാണ്? ഞങ്ങളാണ്. ഒരു വല്ലാത്ത കമ്പാരിസനാണ് ഗംഗുഭായ് അവിടെ നടത്തിയത്. എന്റെ അഭിപ്രായത്തിൽ ഏത് നഗരവും സുരക്ഷിതമായിരിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ അനിവാര്യമാണ്. ഞാൻ ചെയ്യുന്നത്, എന്റെ കൂടെയുള്ളവർ ചെയ്യുന്നത് ഒരു പ്രൊഫഷനായിട്ട് കാണാൻ നിങ്ങൾ തയ്യാറാകണം. മറ്റ് ജോലികൾ പോലെ ഇതൊരു പ്രൊഫഷനാണ്. ഈ പ്രൊഫഷൻ ഇവിടെ ഇല്ലെങ്കിൽ, ഈ ജോലി ഇവിടെ ഇല്ലെങ്കിൽ, ഈ ജോലി ചെയ്യാൻ ആളുകളില്ലെങ്കിൽ നമ്മുടെ നഗരം തികച്ചും അരക്ഷിതമായ ജീവിത സാഹചര്യമുള്ള ഒരു സ്ഥലമായി മാറും. ഒരു സ്ത്രീക്കും സുരക്ഷിതമായി പകലോ രാത്രിയോ വീടിനകത്തോ പുറത്തോ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. എന്തു വേണമെങ്കിലും സംഭവിക്കാം. അത് ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം ഈ കാമാത്തിപ്പുരയാണ്. ഗംഗുഭായി കാത്യവാടിയുടെ ഈ പ്രസംഗം പെട്ടെന്ന് തന്നെ അങ്ങ് വൈറലായി. സകല രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും പത്രക്കാരും ന്യൂസ് അനലൈസ് ചെയ്യുന്ന ആളുകളും ഒക്കെ ഈ പ്രസംഗത്തെ ശരിക്കും ഹൈലൈറ്റ് ചെയ്തു. ഗംഗുഭായി ഒരു തരംഗമായി അങ്ങ് മാറുകയാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ അനിവാര്യമായും ആവശ്യമാണെന്ന് വളരെ വ്യക്തമായി കാര്യകാരണ സഹിതം ഗംഗുഭായ് അവതരിപ്പിച്ചപ്പോ അത് ശരിയല്ല എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഗംഗുഭായ് അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ മറ്റൊരു പ്രശ്നം കാമാത്തിപ്പുരയിൽ ഉണ്ടായി. കാമാത്തിപ്പുരയ്ക്ക് സമീപത്തുള്ള ഒരു സ്കൂളുകാർക്ക് ഒരു വിഷയം. ആ സ്കൂളിലെ പുറകുവശത്തുള്ള ബിൽഡിംഗ് കാമാത്തിപ്പുരയിലെ ഒരു ബിൽഡിങ്ങിന് സമീപത്താണ്. രണ്ടും തമ്മിൽ ഒരു റോഡിന്റെ വ്യത്യാസമേ ഉള്ളൂ. സ്കൂൾ കുട്ടികൾക്ക് കാമാത്തിപ്പുരയിലെ ബിൽഡിംഗ് കാണാൻ പറ്റും, ആ ബിൽഡിങ്ങിലെ ആളുകളെയും കാണാൻ പറ്റും. കാമാത്തിപ്പുരയിലെ ആ ബിൽഡിങ്ങും ആ ബിൽഡിങ്ങിലെ താമസക്കാരും സ്കൂളിലെ കുട്ടികളെ നെഗറ്റീവായി സ്വാധീനിക്കുമെന്ന് ഒരു അഭിപ്രായം പൊതുവെ ഉണ്ടായി. അതുകൊണ്ട് കാമാത്തിപ്പുരയിലെ ആ ഭാഗം അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം, അതാണ് ആവശ്യം. ഒരു ക്യാമ്പയിൻ തന്നെ അതിനനുകൂലമായി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആ മേഖലയിലുള്ള ആളുകൾ ഗംഗുഭായിയുടെ അടുത്തേക്ക് വന്നു. ഗംഗുഭായി ഇപ്പോ ശരിക്കും രാഷ്ട്രീയ സ്വാധീനമുള്ള, രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുള്ള ഒരാളായി മാറിയിരിക്കുകയാണ്. ഗംഗുഭായി ആ വിഷയം ടേക്കപ്പ് ചെയ്തു. ആ വിഷയം അവസാനം എത്തിച്ചേർന്നത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്താണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും കാമാത്തിപ്പുരയിലെ ഗംഗുഭായിയും തമ്മിൽ ഒരു മീറ്റിംഗ് ദില്ലിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനും സങ്കല്പിക്കാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു അവസരമാണ് ഗംഗുഭായിക്ക് ലഭിച്ചിരിക്കുന്നത്. ഗംഗുഭായി ജവഹർലാൽ നെഹ്റുവുമായി സംസാരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവും ഗംഗുഭായിയും തമ്മിൽ കണ്ടുമുട്ടിയതിനും സംസാരിച്ചതിനും രേഖകളുണ്ട്. അവർ തമ്മിൽ എന്താണ് സംസാരിച്ചെന്നുള്ള കാര്യം രേഖാരൂപത്തിൽ ഒരിടത്തും ദൃശ്യമല്ല. ഒരു പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ കിട്ടില്ല. പക്ഷേ അവിടെ സംസാരിച്ച കാര്യം കേൾവിക്കാരിലൂടെ കൈമറിഞ്ഞ് ഇപ്പോൾ അതൊരു നാടോടി കഥ പോലെ ആയി മാറിയിട്ടുണ്ട്. ആ കഥയാണ് ഇനി ഞാൻ പറയുന്നത്. ജവഹർലാൽ നെഹ്റുവും ഗംഗുഭായി തമ്മിൽ സംസാരിക്കുകയാണ്. ഗംഗുഭായിയുടെ സംഭാഷണവും അവരുടെ ആർഗ്യുമെന്റ്സ് ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു. കഥയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നെഹ്റു ഗംഗുഭായിയോട് ചോദിച്ചു, ഹേയ് ഗംഗുഭായ്, നിങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യുകയോ മറ്റൊരു ലൈഫ് ആരംഭിക്കുകയോ ചെയ്തുകൂടെ? ആ ചോദ്യം നെഹ്റു ചോദിച്ചുടൻ ചിരിച്ചുകൊണ്ട് ഗംഗുഭായി നെഹ്റുവോട് ചോദിച്ചു, ഓക്കെ പണ്ഡിജി, അങ്ങേക്ക് എന്നെ വിവാഹം കഴിച്ച് അങ്ങയുടെ ഭാര്യയാക്കിക്കൂടെ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കാമാത്തിപ്പുരയിലെ ഒരു വേശ്യാലി നടത്തിപ്പുകാരിയായ ഗംഗുഭായ് ആ ചോദ്യം ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ടും നെഹ്റുവിന്റെ മുഖം ഒന്ന് ചുവന്നു. നെഹ്റു പെട്ടെന്ന് ദേഷ്യം വരികയാണ്. നെഹ്റു അല്പം ദേഷ്യത്തോടുകൂടി ഗംഗുഭായി ചോദിച്ചു, ഏയ് ഗംഗുഭായ്, നീ എന്താ പറഞ്ഞേ? എന്തും എന്നോട് ചോദിക്കാമെന്നാണോ ധരിക്കുന്നേ? നെഹ്റു ചൂടാകുമ്പോ മൂക്കൊക്കെ ഒന്ന് വിറയ്ക്കും. ശരിക്കും ദേഷ്യത്തോടെ നെഹ്റു അങ്ങനെ സംസാരിച്ചപ്പോ ഗംഗുഭായ് ഒന്ന് ചിരിച്ചു. പണ്ഡിജി പറ്റില്ല അല്ലേ,
അതെ, സംസാരിക്കാൻ വളരെ എളുപ്പമാണ്, ചെയ്യാൻ പാടാണ്. എനിക്ക് വേറൊരു ലൈഫ് ഏറ്റെടുക്കാൻ പറ്റൂലേ എന്നാണ് പണ്ഡിറ്റ് ചോദിച്ചത്. പറ്റില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വളരെ വ്യക്തമായ ഒരു എക്സാമ്പിളിലൂടെ ഗംഗൂബായി നെഹ്റുവിനെ തളച്ചതാണ്. പ്രോസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളോട് എന്തിനാ അതിലേക്ക് ഇറങ്ങിയതെന്ന് ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷേ വേറെ എന്തവർ ചെയ്യണമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. വളരെ ഭംഗിയായിട്ട് ആ കാര്യം നെഹ്റുവിനെ ഗംഗൂബായി ബോധ്യപ്പെടുത്തിയതാണ്. തന്നെ വിവാഹം കഴിക്കാമോ എന്നുള്ള ഗംഗൂബായിയുടെ ചോദ്യത്തിന് നെഗറ്റീവ് ആയിട്ടാണ് നെഹ്റു ഉത്തരം പറഞ്ഞതെങ്കിലും ഗംഗൂബായി ഉന്നയിച്ച ആവശ്യം നെഹ്റു പരിഗണിച്ചു. വളരെ വ്യക്തമായിട്ട് തന്നെ ഗംഗൂബായി കാമാത്തിപ്പുരയുടെ ചരിത്രം നെഹ്റുവിനോട് പറഞ്ഞു. കാമാത്തിപ്പുര സ്ഥാപിതമായി 100 വർഷങ്ങൾക്ക് ശേഷമാണ് സെന്റ് ജോൺസ് സ്കൂൾ അവിടെ സ്ഥാപിതമാകുന്നത്. ആ സ്കൂൾ സ്ഥാപിച്ച സമയത്ത് അവർക്ക് കാമാത്തിപ്പുരയിലെ ബിസിനസ് അറിയില്ലായിരുന്നു. കാമാത്തിപ്പുരയിലെ ബിസിനസ് അറിഞ്ഞിട്ട് കാമാത്തിപ്പുരയുടെ അടുത്ത് കൊണ്ടുവന്ന് ആ സ്കൂൾ സ്ഥാപിച്ചിട്ട് ഇനി കാമാത്തിപ്പുര അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ആ ചോദ്യമാണ് ഗംഗൂബായി നെഹ്റുവിന്റെ മുന്നിൽ ഉന്നയിച്ചത്. ആ ചോദ്യവും ആ ഇന്റർപ്രിട്ടേഷനും നെഹ്റുവിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. നെഹ്റു ഇടപെട്ടതിന്റെ ഫലമായി സ്കൂൾ അധികാരികളുടെ ആവശ്യം സർക്കാർ നിരസിച്ചു. ശരിക്കും രസകരമാണ് ഗംഗൂബായിയുടെ ജീവിതകഥ എന്ന് പറയുന്നത്. ഗംഗൂബായി കാമാത്തിപ്പുരയിലെ ഒരു ബ്രോത്തലിന്റെ അടുത്തേക്കും വരുമ്പോൾ അവരെ കൊണ്ടുവരുന്ന ആ കറുത്ത നിറത്തുള്ള ബെന്റ്ലി കാറ് ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും ഒരു രാജ്ഞിയെ പോലെയാണ് ഗംഗൂബായി ആ കാലഘട്ടത്തിൽ കാമാത്തിപ്പുരയിലൂടെ ഒഴുകി നടന്നത്. സ്വർണ്ണ നൂലുകൾ തുന്നിപ്പിടിപ്പിച്ച ബോർഡറുള്ള വെളുത്ത വസ്ത്രമാണ് എല്ലായ്പ്പോഴും ഗംഗൂബായി ധരിക്കുക. അവരുടെ സാരിയും ബ്ലൗസും ആ ശൈലിയിലാണ്. കൈകളിലെ എല്ലാ വിരലുകളിലും മോതിരങ്ങളുണ്ട്, രത്ന മോതിരങ്ങൾ. ശരിക്കും സ്വർണ്ണ ആഭരണ വിഭൂഷിതയായാണ് നമ്മൾ ഗംഗൂബായി അവസാന കാലഘട്ടത്തിൽ കാണുക. ഗംഗൂബായിക്ക് മക്കളില്ല. അവർ ഒരുപാട് പേരെ ദത്തെടുത്ത് വളർത്തിയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. എല്ലാ ബ്രോത്തലുകളിലും അന്ന് ഒരു ഫോട്ടോ നിർബന്ധമായും ഉണ്ടാകും. അത് ഗംഗൂബായി പറഞ്ഞിട്ട് വെക്കുന്നതല്ല, ആളുകൾ അറിഞ്ഞു വെക്കുന്നതാണ്. അത് ഗംഗൂബായിയുടെ ഫോട്ടോയാണ്. ഗംഗൂബായിയുടെ ഫോട്ടോ ഗംഗൂബായിയുടെ കാലഘട്ടത്തിന് ശേഷവും എല്ലാ ബ്രോത്തലുകളിലും ഉണ്ടായിരുന്നു. 76 അടുപ്പിച്ചാണ് ഗംഗൂബായി മരിക്കുന്നത്, വാർദ്ധക്യ സഹജമായ അസുഖം മൂലം. ആ കാലഘട്ടത്തിന് ശേഷം കാമാത്തിപ്പുര ശരിക്കും മാറിയിട്ടുണ്ട്. ഇപ്പോ ഗംഗൂബായിയുടെ ആ ബ്രോത്തിലിരുന്ന മേഖലയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ആകെ മാറിയിരിക്കുന്നത് കാണാം. പഴയ ഭൂതകാലത്തിന്റെ ഒരു ഓർമ്മയും അവശേഷിപ്പിക്കാത്ത ശൈലിയിൽ ഇപ്പോ അവിടെ മുഴുവൻ മാറിയിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അവിടേക്ക് ഒഴുകി വന്നിരുന്ന മെഴ്സിഡസ് ബെൻസുകളും വിലപിടിപ്പുള്ള മറ്റു കാറുകളൊന്നും ഇപ്പൊ അവിടെ കാണാനേയില്ല. തികച്ചും മാറി